വിധിക്കപ്പെട്ടവന്മാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമസ്കാരം. ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും ശക്തമായ മത്സരം കാഴ്ചവെച്ച ഒരു മത്സരം തന്നെയായിരുന്നു സീസൺ ഫൈവിലേത്. ഓരോ വ്യക്തികളും ഇഞ്ചോടിഞ്ചു പൊരുതിയ ശേഷമാണ് അഖിലിന് കപ്പ് വിട്ടുകൊടുത്തതും അഖിൽ ആ കപ്പ് നേടിയെടുത്തതും. ആ മത്സരം പക്ഷേ ഒരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത രീതിയിൽ പ്രേക്ഷകരുടെ പ്രശംസ ഏറ്റുവാങ്ങുകയുണ്ടായി. അത് ആ സൗഹൃദം തന്നെയാണ്. ഏറ്റവും കൂടുതൽ സൗഹൃദവും ഊഷ്മളതയും കാത്തു സൂക്ഷിച്ച ഒരു സീസൺ കൂടിയായിരുന്നു സീസൺ ഫൈവ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. പരസ്പരം ഏറ്റുമുട്ടിയിരുന്നുവെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു ഐക്യം, ആ ഒരു ഇഴയെടുപ്പം പിന്നീടും കണ്ടു എന്നതാണ് രസകരമായ കാര്യം. ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥികൾ വീണ്ടും ഏറ്റുമുട്ടുകയാണ്. റിയാസും ശോഭയും റെനീഷയും റിനോഷും വിഷ്ണുവും എല്ലാവരും ചേർന്ന് ശക്തമായ ഏറ്റുമുട്ടലുമായി വീണ്ടും ഏഷ്യാനെറ്റിൽ തന്നെ എത്തുകയാണ്. ബിഗ് ബോസിൽ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് ഏറ്റുമുട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ സീസൺ ഫൈവിലെ മത്സരാർത്ഥികൾ ടീമായി ഇരുവശത്തു നിന്ന് ഏറ്റുമുട്ടുകയാണ്. സ്റ്റാർട്ട് മ്യൂസിക് ആരാദ്യം പാടും സീസൺ ഫൈവിലാണ് ബിഗ് ബോസ് താരങ്ങൾ ഏറ്റുമുട്ടിനൊരുങ്ങുന്നത്. 19 ശനിയും 20 ഞായറുമാണ് ഈ മത്സരം അരങ്ങേറുക. പോരാട്ട വീര്യവുമായി അങ്ങനെ സീസൺ ഫൈവിലെ മത്സരാർത്ഥികൾ വീണ്ടും ഏഷ്യാനെറ്റ് വേദിയിൽ വെച്ച് തന്നെ ഏറ്റുമുട്ടുന്നു. ബിഗ് ബോസ് മുൻ മത്സരാർത്ഥി കൂടിയായ ആര്യയാണ് ഈ പരിപാടിയുടെ അവതാരകയായി എത്തുന്നത് എന്നതും രസകരമായ ഒരു കാര്യമാണ്.